അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പരിശുദ്ധ ശഅബാൻ മാസം സ്വലാത്തിൻ്റെ മാസമാണ്. വിശ്വാസികളോട് സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പന അള്ളാഹു ഇറക്കിയ മഹത്തായ മാസമാണ് പരിശുദ്ധ ശഅബാൻ. സ്വലാത്തിനിക്ക് ഇത്ര വലിയ മഹത്വം ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാരണം അത് അള്ളാഹും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന ഒരു മഹത്തായ ഇബാദത്തായത് കൊണ്ടാണ്. ശഅബാൻ മാസത്തിൽ ആരെങ്കിലും സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ, അധികരിപ്പിച്ചാൽ അവൻ്റെ എല്ലാ ഖൈറായ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കും, വിഷമങ്ങൾ തീർത്തു കൊടുക്കും. വലിയ മഹത്വങ്ങളാണ്, വലിയ നേട്ടങ്ങളാണ് ദുനിയാവിലും ആഖിറത്തിലും അവനിക്ക് നൽകുന്നത്. മഹാനായ ഗസ്സാലി ഇമാമിന്റെ കിതാബായ ഉസ്വത്തുൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കാണാം. മൻ സല്ല അലിയ ഫീ ശഅബാൻ അൽഫ മറ, ആരെങ്കിലും പരിശുദ്ധ ശഅബാൻ മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു ലഹു മിഅത്ത അൽഫി ഹാജ, അവന്റെ 1000 ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. മിൻ ഹവായിജ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും 1000 ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. വക്തബ ലഹു മിഅത്ത അൽഫി ഹസന, മാത്രമല്ല 1000 നന്മകളും അവനിക്ക് അല്ലാഹു രേഖപ്പെടുത്തും. 1000 തിന്മകൾ അല്ലാഹു മായ്ച്ചു കൊടുക്കും. വറഫഅലഹു മിഅത്ത അൽഫി ദറജ, 1000 സ്ഥാനങ്ങൾ ഉയർത്തും. വബഅസല്ലാഹു ഇലൈ അൽഫ മലക്കിൻ യഹ്ഫളുഹു ബികുല്ലി ആമിഹി, അവൻ ജീവിക്കുന്ന കാലത്തോളം അവനിക്ക് സംരക്ഷണം നിൽക്കാൻ, പ്രൊട്ടക്ഷൻ നിൽക്കാൻ 1000 മലക്കുകൾ അല്ലാഹു അയച്ചു കൊടുക്കും. വയസ്തഗ്ഫിറൂന അയ്യാമ ഹയാത്തിഹി, അവൻ ജീവിക്കുന്ന കാലത്തോളം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, പൊറുക്കല് ചോദിക്കാൻ 1000 മലക്കുകൾ അള്ളാഹു അയക്കും. ഫഇദാ മാത, അവൻ മരിച്ചാൽ, ശഅബാൻ മാസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലിയ മനുഷ്യൻ മരിച്ചാൽ, ഖാമു അലാ ഖബ്രിഹി യക്തുബൂന ലഹുൽ ഹസനാത് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമന്നാൾ വരെ അവന്റെ ഹസനാത്തുകൾ എഴുതുന്ന മലക്കുകൾ അവന്റെ ഖബറിന്റെ അടുത്തുണ്ടാകും. പരിശുദ്ധ ശഅബാൻ മാസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന വലിയ നേട്ടങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ ശഅബാൻ മാസത്തിൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ, വർദ്ധിപ്പിക്കുവാൻ അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. ഇന്ന ഔല നാസി യൗമൽ ഖിയാമത്തി ിൽ ആരുമാരും സഹായിക്കാൻ കിട്ടാത്ത, വരാത്ത ആ ഭയാനകമായ ആ അവസ്ഥയിൽ നമ്മെ സഹായിക്കാൻ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിൽക്കാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് അധികരിപ്പിച്ചവരാണ്. സ്വലാത്ത് എപ്പോഴും ചൊല്ലണം. പ്രത്യേകിച്ചും നല്ല ദിവസങ്ങളിൽ, നല്ല രാത്രികളിൽ, നല്ല മാസങ്ങളിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കണം. എല്ലാ ദിവസവും ചുരുങ്ങിയത് 100 സ്വലാത്ത് ചൊല്ലാതെ നാം കിടന്നുറങ്ങരുത്. 100 സ്വലാത്ത് ആരെങ്കിലും ദിവസവും ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും, എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കും, ദോഷങ്ങൾ പൊറുത്തു കൊടുക്കും. മഹാനായ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ, ഫർള്ളാ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ സ്വലാത്ത് പറഞ്ഞാൽ, ഇദൻ തക്ഫീ ഹമ്മുക, അവൻ്റെ വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കും, അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും, ദോഷങ്ങളും അല്ലാഹു പൊറുത്തു കൊടുക്കും. അപ്പൊ സ്വലാത്ത് വലിയ അത്ഭുതമാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തരും.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും അത് വലിയ അത്ഭുതമാണ്. വെള്ളിയാഴ്ച രാവും പകലും ചൊല്ലുന്ന സ്വലാത്തിനിക്ക് വലിയ മഹത്വമുണ്ട്. അത് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകമായ മലക്കുകളുണ്ട്. വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലൈവായി അത് കാണുന്നു. ഏറ്റവും അഫ്ളായ ദിവസമാണല്ലോ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചകളിൽ എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സൂര്യനുദിക്കുന്ന ദിവസങ്ങളെ കൂട്ടത്തിൽ അഫ്ളായ ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചകൾ നിങ്ങൾ സാധാരണ പറയും പോലെ, സാധാരണ ചൊല്ലും പോലെയല്ല നിങ്ങൾ സ്വലാത്തിനെ കാണേണ്ടത്, ചൊല്ലേണ്ടത്. നിങ്ങൾ അധികരിപ്പിക്കണം. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും 100 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ 100 ആവശ്യങ്ങളെ കൂട്ടത്തിൽ 70 ആവശ്യങ്ങൾ ദുനിയാവിൻ്റെ ആവശ്യങ്ങളും 30 ആവശ്യങ്ങൾ 70 ആവശ്യങ്ങൾ ആഖിറത്തിൻ്റെ ആവശ്യങ്ങളും 30 ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. അപ്പോൾ പരിശുദ്ധ ശഅബാന മാസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ 1000 ആവശ്യങ്ങൾ, നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, എന്തെല്ലാം വിഷമങ്ങളുണ്ട്, അതൊക്കെയും നാം അറിയാത്ത ഭാഗത്തിലൂടെ, നാം വിചാരിക്കാതെ ഭാഗത്തിലൂടെ അള്ളാഹു എളുപ്പമാക്കി തരും. നമ്മുടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും, മക്കള് നൽകും. അതേപോലെ തന്നെ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് എടുക്കാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ജീവിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നവര്, വിഷമിക്കുന്നവര് ഒരുപാട് ആളുകളുണ്ട്. ജോലിയില്ലാത്തവരുണ്ട്, കച്ചവടമില്ലാത്തവരുണ്ട്, ബിസിനസ് തകർന്നവരുണ്ട്. അപ്പൊ ഈ പരിശുദ്ധ ശഅബാന മാസത്തിൽ നാം ചെയ്യേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 1000 സ്വലാത്ത് ചൊല്ലുക. ചുരുങ്ങി ദിവസവും ഒരു 100 സ്വലാത്ത് ചൊല്ലാതെ നാം കിടന്നുറങ്ങരുത്. സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സ്വലാത്തിന്റെ ഹക്കജാവ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. കടങ്ങളെ അള്ളാഹു എളുപ്പത്തിൽ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഒരു രോഗവുമില്ലാതെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനിക്ക് ത്വാഅത്ത് ചെയ്ത് ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇജ്ജത്ത് നൽകട്ടെ. എല്ലാവിധ ഹക്കടപാടുകളിൽ നിന്നും പൂർത്തിയാക്കി നല്ല ഒരു സന്തോഷമുള്ള ജീവിതം അള്ളാഹു നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ജീവിക്കുന്ന കാലത്തോളം മനസ്സമാധാനത്തോടുകൂടെ ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. 5 വക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്നും ആക്സിഡന്റുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഹിഫ്ദ് നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.